എല്ലാ വിനോദേ അങ്കമാലി അജിത് ഡോഗിൽ എന്താ പരിപാടി കാണിച്ചു വെച്ചേ? നിങ്ങളെ ഇറച്ചിക്കടയിൽ മൊത്തം NIA ആൾക്കാരായിരുന്നല്ലേ? ഇവര് ക്യാമ്പിൽ വരെ പങ്കെടുത്ത പോലെ എല്ലാ ചങ്ങായി നിങ്ങൾ നാട്ടുകാരെ മൊത്തം പകപ്പിച്ചല്ല, മൊത്തം അങ്കമാലിക്കാരുടെ കിളി പോയിട്ടുള്ള അങ്കമാലി പെരുമ്പാവൂർ ആലുവ ഈ മേഖലയിലുള്ള കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ ഐ എൻ്റെ ആൾക്കാർ പല കടകളിലും ഇറച്ചിക്കടയിലും കോഴി വെട്ടാനും പന്നി വെട്ടാനും പോത്ത് വെട്ടാനും ആട് വെട്ടാനും ആടെ കൊടുക്കലായിരുന്നു. ഈ ടീമല്ല ഇതിൻ്റെ തലേ ദിവസം മൊത്തം മുങ്ങി റെയ്ഡ് നടത്തുന്നതിൻ്റെ ഇത് അറിഞ്ഞിട്ടില്ല. കാര്യങ്ങൾ ഒറ്റയൊരുത്തിനെ കാണാനില്ല, ഒരു കുറച്ച് ആൾക്കാർ ടിന്നും പറഞ്ഞു പോയി. പിറ്റേ ദിവസം ഇതാ ഇവരുടെ യൂണിഫോമിൽ ഒക്കെ ഫോട്ടോ വരുമ്പോൾ ആ കടയിലുള്ള ആൾക്കാരറിയുന്നത്. എന്തുകൊണ്ട് ഈ ചങ്ങായി കാട്ടിക്കൂട്ടുന്നത്? അല്ല, ഇങ്ങനെ ഒരു ടീം ഇറങ്ങിയിട്ട് ഈ ഞാൻ അതാലോചിക്കുന്നത് ഈ ഇറച്ചിക്കടയിലല്ല ഇവരെങ്ങനെ ജോലി ചെയ്യുന്നത്. ഇറച്ചിക്കടയിൽ എന്നിട്ട് ക്യാമ്പിൽ കിടന്നുറങ്ങാ ഇവരുടെ കൂട്ടത്തിൽ ടീം ഇതേപോലെയൊക്കെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പല ആൾക്കാരും ഇവരുടെ ടീമുകളായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടാവുക. സംഭവം വരുമ്പോഴല്ലേ അറിയാം. അതാ പുട്ടുപോലെ വന്നിട്ട് പൊക്കിയെടുത്തോണ്ട് പോയേ, ഇല്ലെങ്കിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒരണു വിടാണ്ട് ഇവർക്ക് രാത്രി 3:30 വന്ന് അപ്പാട് തുമ്പീനെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ടും പോയി. എന്തെന്ന് അവർ വരുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഇവരുടെ സൈഡിലുള്ള ഇത് കംപ്ലീറ്റ് പിന്നെ ഹാക്ക് ചെയ്ത് വെച്ചു. ഫേസ്ബുക്ക് വാട്സപ്പും ഫേസ്ബുക്കും പിന്നെ കോൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ജാമാക്കി വെച്ചു. ഒന്നും അറിയുന്നില്ല ഇവർ. സംഭവം ഇവൊക്കെ ഫേസ്ബുക്ക് വാട്സപ്പിൽ തന്നെ ഇവർ അന്നേരം തന്നെ മെസ്സേജെല്ലാം വിട്ട് റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇത് പോണ്ടേ, സിഗ്നൽ കാണിക്കുന്നുണ്ട്, ഒന്നും പോകുന്നില്ല, വിളിക്കാനും കണക്റ്റ് ആകുന്നില്ല, ഒന്നുമില്ല. ജാമർ വെച്ച് കംപ്ലീറ്റ് ജാം ചെയ്ത് വെച്ചു. ഇതൊക്കെയാണ് പരിപാടി. ഏതായാലും പോക്കിയ പോക്കല്ലോ, ഒരു ഒന്നൊന്നര ആയിപ്പോയി. ആ എല്ലാവർക്കും രോമാഞ്ചിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. അതല്ല ഇനിയിപ്പം ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലൈവുഡ് കമ്പനിയിലെല്ലാം പണിയെടുക്കുന്ന പുതിയ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഇവരുടെ ടീമാണ്. അതല്ലാന്ന് ഇവർ പണിയെടുക്കുന്നവരുടെ കയ്യക്ഷരം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് കടകൂടാതെ, കാരണം പഠിക്കുന്നവനും ഇപ്പോൾ ഇവൻ്റെ എല്ലാം കയ്യക്ഷരം മനസ്സിലാവില്ലേ. ഇവ കട വരയിപ്പിച്ചിട്ട് പോയിരുന്നേ, കട വരെ അത്ര വിശ്വാസം പോലെ. എന്നിട്ട് വീട് ഈ ചോദിക്കുന്ന അത് ഇവർ ദിവസക്കൂലി അതാത് ദിവസം ഫുൾ ടൈം ഹെഡ്ഫോണും ചെവിയിൽ വെച്ച്, അതായത് ഒരു ബംഗാളി ഒരു ഇവർ നിൽക്കുന്ന അതേ കൾച്ചർ, ഒരു മാറ്റമില്ലാണ്ട് പാനും ചവച്ച് ഇത് എങ്ങനെയാക്കി ഇവരെ പിന്നെ കാണുന്നില്ല. ഇതിൻ്റെ ഷെയ്ഡിന് പിറ്റേ ദിവസം തലേദിവസം മുതൽ കാണുന്നില്ല. പിന്നെ മനസ്സിലായി അപ്പുറത്തെ കട അല്ല നിൻ്റെ അടുത്ത് ഓനെയും കാണുന്നില്ല, 10-15 കടകളിൽ നോക്കുമ്പോൾ ഒറ്റയൊരുത്തരെയും കാണുന്നില്ല. പിന്നെ മനസ്സിലായി ഈ സാധനം ഇടവും ഇതിൻ്റെ പുറകിലുള്ള സാധനങ്ങളായിരുന്നു ഇവിടെ വന്നിട്ട് ഒരു വർഷമായിട്ട് ഈ പരിപാടിയായിരുന്നു. ഇത് നാനാ ഭാഗത്തും കിടപ്പുണ്ട്. ഇനി എല്ലാ കടക്കാരൻ്റെയും അതിൽ രണ്ടു പേരെ മറ്റേ ഇവരുടെ ഇതിൽ പങ്കെടുത്തു. ഈ പിന്നെ ഇവർ പിന്നെ വന്നിട്ട് കൂടുതൽ ഇതിലേക്ക് അട്രാക്റ്റ് ആകുന്ന രീതിയിലാണ് പോകുന്നത്. ഇത് നമുക്കിപ്പം SDP ചേർത്ത് രാജ്യത്തെ എങ്ങനെ ആകണം എന്നുള്ള രീതിയിലുള്ള മോട്ടിവേഷൻ ഇവരിങ്ങനെ കൊടുത്ത് ഇവരതിലേക്ക് ചേർന്ന് ഇവരുടെ ക്യാമ്പിൽ തീവ്രവാദ ക്യാമ്പിൽ വരെ പങ്കെടുത്തു. ഇതൊക്കെയല്ലേ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനി ഇനി അമ്മി കുമ്മായി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഓരോ ടീമിനെ. നമ്മൾ ഇച്ചങ്ങായി വെറുതെ ഒന്നല്ല ട്രൈക്കറി ആക്കിയത്, പണ്ട് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ പാട്ടവർക്കലായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇയാൾ എന്ന് പറഞ്ഞ അത് സത്യമായിരിക്കും കേട്ടോ. അത് തള്ളൊന്നും ആയിരിക്കില്ല, അത് ചേച്ചി അന്ന് തള്ളിയതായതാ, ഇത് തള്ളിയതൊന്നുമല്ല, ഇത് സത്യമാകുമ്പോൾ.